ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിമ്പിൾ ടെക് റെമഡീസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ടൂ വീലർ ഉപയോഗിക്കുമ്പോൾ അത് ബ്രേക്ക് ചവിട്ടുന്ന സന്ദർഭങ്ങളിൽ സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, സാധാരണ നമ്മൾ ഡ്രം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ സൗണ്ട് എങ്ങനെ മാറ്റിയെടുക്കാം, ബ്രേക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രേക്ക് ശരിയാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യമായി വീലിൻ്റെ ആക്സിൽ നട്ട് അഴിച്ചെടുക്കണം. വീലിൻ്റെ ആക്സിൽ നട്ട് 19 സ്പാനറാണ്, അത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ബ്രേക്ക് പെഡലും ബ്രേക്ക് ഡ്രമും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ലിവറുണ്ട്, ആ ലിവറിൻ്റെ നട്ട് അഴിച്ചെടുക്കുക. ഈ നെട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വൺ സൈഡ് ഹെക്സഗണും അടുത്ത സൈഡ് ഒരു കർവ്ഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു നെട്ടാണ്, അത് നമ്മളിത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക് പെഡലിലേക്ക് പെഡലിൽ നിന്ന് വരുന്ന ലിവറിൻ്റെ ഒരു സ്പ്രിംഗ് ഉണ്ട്, അതൊന്ന് അഴിച്ചെടുക്കുക. ഈ കാണുന്നതാണ് എൻ്റെ സ്പ്രിങ്, അപ്പോൾ അത് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്കിൻ്റെ ഡ്രം സ്റ്റേബിളാക്കി നിർത്തുന്ന ഒരു നെട്ടുണ്ട്, അത് അഴിച്ചെടുക്കുക. ഒരു 11 അത് അഴിച്ചെടുക്കുക. ഇനി നമുക്ക് വീലിൻ്റെ അപ്പുറത്തെ ഭാഗത്തെ വലിയൊരു നെട്ടുണ്ട്, 24 അതൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തേക്കുക, ഫുള്ള് അഴിച്ചെടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം മെയിൻ ആക്സലിൽ ത്രെഡൊന്നും ചതയാതെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക, ത്രെഡൊട്ടൊന്നും ചതയാൻ പാടില്ല, നെട്ട് കയറില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്, അതൊന്നും നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടെ നമ്മൾ ഈ ആക്സിലൊന്ന് അകത്തേക്ക് അടിക്കുക. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എത്തി, ഈ ഇത് നമ്മൾ പുറത്തേക്ക് വലിച്ചെടുത്ത് ഈ ആക്സിൽ മൊത്തം പുറത്തേക്ക് വരും. ഇനി നമുക്ക് ഈ വീലിൻ്റെ സ്പേസറുണ്ട്, ഒരു വീലിൻ്റെ ആക്സിലിൻ്റെ ഇടയ്ക്കുള്ള സ്പേസറുണ്ട്, അത് ഊരി മാറ്റാം. ഇനി നമുക്ക് ബ്രേക്ക് ഡ്രമ്മിനെ സ്റ്റേബിളായി നിർത്തുന്ന ഒരു നെട്ട് നമ്മൾ നേരത്തെ അഴിച്ചിരുന്നു, അതിനൊരു വാഷം കൂടെ ഉണ്ട്, അതും കൂടെ അഴിച്ച് മാറ്റിയിട്ട് വീല് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി ഡ്രം ബ്രേക്കൊന്ന് നമുക്ക് ഊരി നോക്കാം, അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഡ്രം ബ്രേക്ക് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ആ ഡ്രം ബ്രേക്കിൽ നിന്ന് പെഡൽ ലിവറിൻ്റെ ഒരു അസംബ്ലിയാണ്, അത് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്കിൻ്റെ ഷൂസ് ഊരിയെടുക്കാം, ബ്രേക്ക് ഷൂസ് ഊരിയെടുക്കാം. അതിനുവേണ്ടി ഈ സ്പ്രിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് അകത്തുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കിയാലും മതി. രണ്ട് സൈഡിലും സ്പ്രിംഗ് ഒന്ന് അകത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിലൊക്കെ ശകലം ചെളിയാവുന്നുള്ളൂ, ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് വർക്ക്ഷോപ്പിലൊന്നും കൊടുക്കേണ്ടതല്ല. ഈ ഒരു സമയത്ത് നമുക്ക് വർക്ക്ഷോപ്പിലൊന്നും കൊടുക്കേണ്ടതല്ല, നമുക്ക് തന്നെ ചെയ്ത് ശരിയാക്കാവുന്നതാണ്. ഇനി ഈ ബ്രേക്കിൻ്റെ ഡ്രം തട്ടുന്ന ഭാഗം ഒന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് വീലിൻ്റെ അപ്പുറത്തെ ഭാഗമാണ്, ഇത് ചെയിനും സ്പ്രോക്കറ്റിൽ നിന്ന് വരുന്ന ഭാഗം കപ്പിൾ ചെയ്യുന്നതാണ്, അതിൻ്റെ ഒരു ബുഷാണിത്. ഇതിലൂടെയാണ് ചെയിനും സ്പ്രോക്കറ്റിൽ വരുന്ന റൊട്ടേഷൻ വീലിലേക്ക് മാറുന്നത്. സാധാരണ ബ്രേക്ക് ചെയ്യുമ്പോൾ സൗണ്ട് വരാനുള്ളൊരു കാരണം ബ്രേക്ക് ഷൂ വെള്ളമൊക്കെ കയറി സ്മൂത്തായതോ അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ തേഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ ബ്രേക്ക് ഷൂ സെറ്റ് വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ ആ ബ്രേക്ക് ഷൂ സെറ്റ് ഒന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ കണ്ടീഷനും പഴയതിൻ്റെ കണ്ടീഷനും ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സെറ്റിലെ രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട്, രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇതിൻ്റെ അകത്ത് ഇനി സ്പ്രിംഗ് കൂടെ ഉണ്ട്, രണ്ട് സ്പ്രിംഗ് കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്തുണ്ട്. ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഷൂ തേഞ്ഞതിൻ്റെ പൊടിയൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാകും, അതൊക്കെ നമുക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം, നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് പഴയ ബ്രേക്ക് ഷൂവിൻ്റെ ഭാഗമാണ്, ഇത് പുതിയത്. പഴയത് വളരെ സ്മൂത്താണ്, തേഞ്ഞ് കഴിഞ്ഞ് സ്മൂത്തായതാണ്, പുതിയത് നല്ല റഫുണ്ട്. നമുക്ക് പഴയത് തന്നെ ഒന്ന് റഫായിട്ട് റഫ് ചെയ്യാൻ നമുക്ക് പഴയത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഞാനിത് പുതിയത് വാങ്ങിയതുകൊണ്ടാണ് പഴയത് ഒഴിവാക്കുന്നത്, അതൊന്ന് റഫ് ചെയ്ത് വെച്ചാൽ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഡ്രം ബ്രേക്കിൻ്റെ ഷൂ കൊള്ളുന്ന ഷൂ ഒരയുന്ന ഭാഗം നല്ല സ്മൂത്തായിരിക്കും, അവിടെ നിന്നും നമ്മളൊരു എമരി പേപ്പർ ഇട്ട് പിടിക്കുകയാണെങ്കിൽ അതും കുറച്ചുകൂടെ നല്ലതായിരിക്കും. എമരി ഇട്ടതിന് ശേഷം ആ ഭാഗമൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം, തുണിയുടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം, പൊടിയൊക്കെ നമ്മൾ കളയണം. നമുക്ക് ഈ ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ രണ്ട് ഭാഗങ്ങളോട് ഈ ഷൂവിൻ്റെ രണ്ട് ഭാഗങ്ങളെടുത്തിട്ട് ആദ്യം ഇതിൽ സ്പ്രിംഗ് ഇടുക. ഈ ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഭാഗത്തും ഒരു സൈഡ് ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഭാഗമുണ്ട്, അടുത്ത സൈഡ് രണ്ട് കർവ് പോലെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ആദ്യം ഫ്ലാറ്റായിരുന്ന ഭാഗത്ത് നമ്മൾ ആ സ്പ്രിംഗ് ഇട്ട് അതിനുശേഷം ഈ കർവ്ഡ് ഷേപ്പിലേക്ക് നമ്മൾ ഈ സ്പ്രിംഗ് ഇടുകയാണ്. കർവ്ഡ് ഷേപ്പുള്ള ഭാഗത്ത് സ്പ്രിംഗ് ഇടുകയാണ്, ആദ്യ ഒരു ഭാഗത്ത് ഇട്ടതിന് ശേഷം ഒന്ന് ചരിച്ചതിന് ശേഷം ഈ സ്പ്രിംഗ് ഇടുക. സ്പ്രിംഗ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഇടാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാം നന്നായിട്ടൊന്ന് വലിച്ചിട്ടാലും മതി. ഇനി നമ്മൾ ഈ ഷൂസ്
സെറ്റ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ഈ സെറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഇത് ഫ്ലാറ്റ് ഭാഗം വരുന്ന സ്ഥലമാണ്. ഇത് അപ്പുറത്തെ സൈഡ് ആ കർവ്ഡ് ഉള്ള ഷേപ്പ് വരുന്ന ഭാഗമാണ്. അവിടെ രണ്ട് ഭാഗത്തും മൂവ്മെൻ്റ് ഉള്ളതാണ്. അവിടെ നമ്മൾ കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്യണം. ഗ്രീസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലാറ്റ് സൈഡ് ആദ്യം ഇടാം. ഇത് ജസ്റ്റ് ഒന്ന് മടക്കുകയാണെങ്കിൽ, മടക്കിയിട്ടിടുന്നവരുണ്ട്, മടക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട്. ഇതല്ലെങ്കിൽ വലിച്ചിങ്ങനെ ഇട്ടാലും മതി. വലിച്ചിടുമ്പോൾ കുറച്ച് ചെറിയൊരു പ്രയാസമുണ്ട്. അല്ലെങ്കിൽ മടക്കിയിടുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ താഴത്തെ ഭാഗം ഇട്ടു, അതായത് ഫ്ലാറ്റുള്ള ഭാഗം ഇട്ടു. ഇനി ആ കർവ്ഡ് ഷേപ്പുള്ള ഭാഗം ഇടുകയാണ്. രണ്ട് സൈഡിൽ നമ്മൾ ഗ്രീസ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റായി, ഇത് കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മൾ ഈ ലിവറൊന്ന് പിടിച്ച് അമർത്തിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് വികസിക്കേണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ കണ്ടോ, ഈ ലിവർ വികസിപ്പിച്ച ഓക്കെയാണ്. നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത ബ്രേക്ക് ഡ്രം വീലിൻ്റെ അകത്തേക്ക് നമുക്ക് വെക്കാം. അതിനുശേഷം ബ്രേക്ക് ഡ്രം സ്റ്റേബിളാക്കി നിർത്തുന്ന നെട്ടും ബോൾട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ നെട്ടും ബോൾട്ട് നമ്മൾ തന്നെ ഇരിക്കുകയാണ്. അത് നെട്ടും ബോൾട്ട് നെട്ടോടുകൂടി തന്നെ നമ്മൾ അടിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ത്രെഡ് പോകും. അപ്പോൾ നെട്ടോടുകൂടി അടിച്ചിട്ട് നമുക്ക് ആ ബോൾട്ടൊന്ന് ഊരിയെടുക്കാം. അപ്പോൾ ഈ വീല് സെറ്റ് ചെയ്യാനൊരു എളുപ്പമുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലെ ബുഷ് ഒന്ന് ക്ലിയർ ചെയ്തേക്കണം. അതെടുക്കാം, ഈ ബുഷ് ക്ലീൻ ചെയ്യാം. ബുഷ് ക്ലീൻ ചെയ്തതിനൊപ്പം തന്നെ അവിടെ വേണമെങ്കിൽ നമുക്ക് ആ ബെയറിങ്ങിലൊക്കെ വേണമെങ്കിൽ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പുറത്തെ സൈഡും വേണമെങ്കിൽ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിന്ന് വീല് അസംബിൾ ചെയ്യാനുള്ള പരിപാടി നോക്കാം. വീൽ അസംബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബുഷിൻ്റെ ഗ്യാപ്പും ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ അസംബ്ലി വരുന്ന ഭാഗത്തുള്ള ഗ്യാപ്പും കറക്റ്റ് ആയിരിക്കണം. കാരണം ചെയിൻ സ്പ്രോക്കറ്റിൽ നിന്ന് വരുന്ന പവർ വീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ബുഷ് വഴിയാണ്. അപ്പോൾ ആ ഗ്യാപ്പ് കറക്റ്റ് ആയെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അത് ആ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ വീൽ ഒരിക്കലും കയറില്ല. ആ വീല് ആ പൊസിഷൻ കറക്റ്റ് ചെയ്താൽ വീല് കറക്റ്റായിട്ടിരിക്കും. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് ആക്സിൽ ബോൾട്ട് ഇടാം. ആക്സിൽ ബോൾട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്പേസറിൻ്റെ ഭാഗം വരെ മാത്രമേ ആക്സിൽ ബോൾട്ട് ഇടാൻ പാടുള്ളൂ. അതിനുശേഷം സ്പേസറും കൂടെ ഇട്ടതിന് ശേഷം മാത്രമേ ആക്സിൽ ബോൾട്ട് ഫുള്ള് തള്ളിയിടാൻ പാടുള്ളൂ. സ്പേസർ നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട്. അതിനുശേഷം ആക്സിൽ ബോൾട്ട് ഫുള്ള് തള്ളിയിടുക. അതിനുശേഷം നമ്മൾ ചെയിൻ അഡ്ജസ്റ്ററും കൂടെ ഫിക്സ് ചെയ്യുക. ചെയിൻ അഡ്ജസ്റ്റർ ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഡ്രമ്മിനെ സ്റ്റേബിളാക്കി നിർത്തുന്ന നെട്ടും ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വണ്ടിലേക്ക് ഡ്രമ്മിനെ സ്റ്റേബിളായിട്ട് നിർത്തുന്ന ഭാഗമുണ്ട്, ആ നെട്ടും ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുക. അത് അക്കാ ടൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രമ്മ് നമ്മൾ ബ്രേക്ക് ഔട്ടുമ്പോൾ പല സൈഡിലേക്ക് പോകും. അത് പോവാതിരിക്കാനാണ് ഡ്രമ്മ് സ്റ്റേബിളാക്കി നിർത്തുന്ന ബോൾട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ബ്രേക്കിൻ്റെ ടെൻഷൻ അസംബ്ലിയുടെ ഭാഗമാണ്. ഇവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ കയറ്റിയിട്ടിട്ട് നമുക്ക് ബ്രേക്കിൻ്റെ ലിവർ അസംബിൾ ചെയ്യാം. ഈ സ്പ്രിങ്ങിൻ്റെ ഇട്ട് അസംബിൾ ചെയ്യാം. ഇതൊന്ന് പുറകിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ഈ സ്പ്രിങ് തള്ളിപ്പിടിച്ച് ഈ ലിവറൊന്ന് പുറകിലേക്ക് വലിച്ചു പിടിച്ചിട്ട് നമുക്കിതൊന്ന് അസംബിൾ ചെയ്യാം. ഇതിൻ്റെ ഈ ഹെക്സഗൺ നെട്ടിൻ്റെ അപ്പർ സൈഡ് ഈ കർവ്ഡ് ഭാഗമാണ് ഉള്ളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ നെട്ട് നമുക്കിതിലൊന്ന് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് വയ്ക്കാം. നമുക്കൊരു പ്ലയർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം. ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നീട് ചെയ്യാം. ഇനി നമുക്ക് ഈ ആക്സിൽ നെട്ട് ഇടാം. ആക്സിൽ നെട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാം. എക്സലൻറ്റ് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് വീലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാം. ഓക്കെ, ഇനി ബ്രേക്കിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരു 14 സ്പാനറോ ട്യൂബിലറോ ഉപയോഗിക്കാം. അവിടെ ട്യൂബിലറാണ് ഉപയോഗിക്കുന്നത്, അതൊരു കുറച്ചും കൂടെ എളുപ്പമുണ്ട്. അപ്പോൾ ഒന്ന് ബ്രേക്കിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബ്രേക്കൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിയിട്ട് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ.